ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലാണ്. നാട്ടിൽ വെച്ചിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കനൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത്. പിള്ളേരൊക്കെ ഞങ്ങൾക്ക് നേരത്തെ കൊട്ടേഷൻ തന്ന് വെച്ചേക്കുമായിരുന്നു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണം, കൊച്ചായും കുഞ്ഞായും വരുമ്പോൾ അതുകൊണ്ട് കോഴിയെ വാങ്ങിക്കണം, അങ്ങനെ എല്ലാ കൊട്ടേഷനും വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ കോഴിയെ വാങ്ങിച്ചു. ഇതേ ഇപ്പം ഞാനൊന്ന് അതിൻ്റെ പുറകിലൊന്ന് വരഞ്ഞൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ടുള്ള മസാല ചെയ്യണം. ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വളരെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ കോട്ടിംഗ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ തൈര് ഒന്ന് അതിൻ്റെ വെള്ളം മൊത്തം വാർന്നു പോകാനായിട്ട് വെക്കണം. ഞാൻ ഒരു അരിപ്പിനകത്തേക്ക് ആ തൈര് ഒഴിച്ച് വെച്ചേക്കൊണ്ട് അതിൻ്റെ അടിയിൽ അതിൽ നിന്ന് ഊർന്ന് വീഴുന്ന വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. നല്ല കട്ടിയായിട്ട് കിട്ടുന്നവരെ നമുക്കങ്ങനെ ചെയ്യണം. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. ഞാനിവിടെ ചിക്കൻ്റെ അളവൊന്നും പറയാത്തതുകൊണ്ട് ഇതിൻ്റെയും പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. നിങ്ങൾക്കത് മസാല പുരട്ടുമ്പോൾ കാണാം. അമ്മ, ഇച്ചിരി കുരുമുളക് പൊടി പൊടിയുണ്ടോ? പൊടിയുണ്ടോ? ഇച്ചിരി മതി. ഉപ്പും കൂടെ ഉണ്ട്. ഉപ്പും ഉപ്പും മുളകും മുളകൊന്നും ഒരു വിഷയമല്ല. അമ്മ, ഉപ്പ് മുളക് ഉപ്പ് കുരുമുളക് നീ കിട്ടോ അത്ര ഇതിന്റെ പകുതി ഇച്ചിരി ഇടാവോ? ഇത് തോനെ കുറച്ചുകൂടെ വരെ കുറച്ചുകൂടെ വരെ ആ മതി. പൊക്കോ കണ്ടിട്ട് കൊച്ചാകുമ്പോ പെട്ടെന്ന് പറ്റി തീരും. അത് പിന്നെ ഇനി കൊച്ച മിക്സ് ചെയ്തോ. മതി കൊച്ച, കൈ ഒന്ന് മാറ്റൂ. മഴ പെയ്യുന്നു, നമുക്ക് ഈർപ്പ് മക്കള്. ധാരാളം നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ പോകണം. അതിന് കരിവേപ്പില, ഉണ്ടമുളക്, കാന്താരി മുളക്, പിന്നെ പച്ചക്കുരുമുളക്, പിന്നെ നാരങ്ങാനീര്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ നാരങ്ങാനീരിലോട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാൻ പോവാണ്. അത് കുറച്ച് ഒഴിക്കുന്നുണ്ട്. മുഴുവൻ ഒഴിക്കണോ? ഇനി നമ്മളിത് അടയ്ക്കുന്നുണ്ട്. ഇങ്ങോട്ടാ
നോക്കാം. ഇത് അരഞ്ഞു നമുക്ക് നോക്കാം. നന്നായിട്ട് അരഞ്ഞു. അരഞ്ഞോ? ഇല്ലല്ലോ. നമുക്ക് സ്പൂൺ കൊണ്ട് കോരി എടുത്തില്ല എന്നിട്ട് അത് ഉണ്ടാക്കല്ലേ. രണ്ടൂർ കൂടെ ചെയ്തോ. ആ രണ്ടൂർ കൂടെ ഓൺ ആക്കിക്കോ. കുറച്ചുകൂടെ അരയാണ് തോന്നുന്നില്ലേ. നല്ല പേസ്റ്റ് പോലെ അരയാണ്. മഞ്ഞപ്പൊടി ഇങ്ങനെ തുറക്കുക കയ്യിൽ ചിക്കനെല്ലാം. ഒരുപാടായി പോയട്ടോ. ഒറ്റ അതങ്ങ് തിരിച്ചു വെക്കിക്ക. ഫാൻ ഇല്ല, അതുകൊണ്ട് മാക്സിമം ചൂടിൽ ചെയ്തെടുക്കണം. മനസ്സിലായോ? അത് ചെറുതാണ്. നല്ല കരിഞ്ഞു കരിഞ്ഞു.
അയ്യോ വീഡിയോ ഇപ്പോഴും ഓൺ ആയത്. മയണൈസ് ഉണ്ടാക്കും. പോ പോ പോ, കഴിഞ്ഞത് പരിപാടി. ഇങ്ങനെ വെക്കാൻ പറ്റൂല, അപ്പുറം സൈഡ് നല്ലോണം വെന്തിരിക്കുക. പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ആറ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇടണം. ഇടട്ടെ. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇവിടെ ഒഴിക്കുന്നു കുറച്ച് പകുതി. അതെയോ? മുഴുവൻ ഒഴിക്കണോ? ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. ഇനി ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് അടയ്ക്കാം. എത്തൂരടാ മതി. അവളെ ഓടിച്ചുവിട്ടപ്പോ സമാധാനമായി നിനക്ക്? പോയി വെച്ചിട്ട് വാ. രണ്ടുപേരുടെ അടി കാരണം മയോ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായതോടെ ഞാൻ തന്നെ കുറച്ച് കടുകും കൂടെ ചേർത്ത് മയോ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കടുക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അടിയും കഴിഞ്ഞ് മയോയും റെഡിയാക്കി ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഗ്രിൽ ചിക്കൻ എല്ലാവരും ടേസ്റ്റ് നോക്കി മുക്കാലും തീർത്തിരുന്നു. പിന്നെ അത് കാരണം എനിക്ക് നന്നായിട്ടൊരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ വീഡിയോയിൽ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാട്ടിൽ ഒരു ദിവസം ഫുൾ എടുത്ത് കുട്ടികളെയൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് അവർക്കും രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൊടുത്തതാണ് ചെയ്തത്. പക്ഷേ അവസാനം അടിയായി. എന്നാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.